നിങ്ങളുടെ ഉള്ളിലുള്ള ജീവൻ എല്ലായ്പ്പോഴും ജീവനോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നന്നായി ജീവിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു. ജീവൻ എപ്പോഴും ചൈതന്യവത്തും ചടുലവുമാണ്. മാനസികമായി മാത്രമാണ് നിങ്ങൾക്ക് വിഷാദം സംഭവിക്കുന്നത്. നിങ്ങൾ മനസ്സിന്റെ യുക്തിയുടെ തലത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ വിവേകം ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ യുക്തിപരമായ ചിന്തകൾ വളരെ വ്യത്യസ്തമായ വേറൊരു കാര്യം പറയുന്നു. ആവർത്തന സ്വഭാവമുള്ള നിങ്ങളുടെ നിത്യജീവിതം തന്നെ വിഷാദത്തിന് കാരണമാകാം. നിങ്ങൾ ഇത് മനസ്സിലാക്കണം, അപാരമായ യുക്തിയുടെ നിമിഷങ്ങൾ ആത്മഹത്യയുടെ നിമിഷങ്ങളാണ്. വിഷാദം എന്നാൽ നിങ്ങൾ തവണകളായി ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് അർത്ഥം. നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ യുക്തി പ്രയോഗിക്കുമ്പോൾ നിങ്ങളിലെ ജീവൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നിങ്ങളുടെ യുക്തി ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ജീവിതത്തിൽ തന്നെ യുക്തി പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് വിഷാദം പിടിപെടും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയാൽ, ആകാശത്തുള്ള പക്ഷികൾ, പൂന്തോട്ടത്തിലുള്ള പൂക്കൾ, നിങ്ങളുടെ കുട്ടിയുടെ മുഖം, നിങ്ങളുടെ ജീവിതത്തെ യുക്തി കൊണ്ട് കീറി മുറിച്ച് പരിശോധിച്ചാൽ വിഷാദത്തിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. നിങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട സമയമായിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു ജീവിതം തന്നെയാണ്. എവിടെ ജീവിക്കുന്നു, ഏത് വാഹനം ഓടിക്കുന്നു, ഏത് വസ്ത്രം ധരിക്കുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു, ഇവയെല്ലാം ജീവിതത്തിന്റെ പുറംമോടികൾ മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ദുഃഖം, വിഷാദം, അസുഖം, ഇവ കൊണ്ട് യാതൊരു ഗുണവുമില്ല. സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഗുണമുള്ളത്. ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ എന്താ കുഴപ്പം?